എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഒരു ഹെൽത്തി റിഫ്രഷിംഗ് ജ്യൂസ് ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പാവയ്ക്കേന്ന് എടുത്തിരിക്കുന്നത്. അതിന്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വലിയ പാവയ്ക്കാണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നെല്ലിക്കയാണ്. നെല്ലിക്ക ഞാനിവിടെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഗ്രീൻ ആപ്പിൾ ചേർക്കുന്നുണ്ട്. റെഡ് ആപ്പിളിനെക്കാളും എപ്പോഴും നല്ലത് ഇതിന് ഗ്രീൻ ആപ്പിളാണ്. ഗ്രീൻ ആപ്പിളാകുമ്പോൾ ചെറിയൊരു പുളിപ്പും ചെറിയൊരു സ്വീറ്റും ഒക്കെയാണ്. അപ്പം അതും ഞാൻ ഇവിടെ പകുതി ആപ്പിളാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അത് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു ഓറഞ്ച് ചേർക്കുന്നുണ്ട്. ഈ ഓറഞ്ച് ഇതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇതിൻ്റെ അകത്തെ കുരുവെല്ലാം മാറ്റിയേക്കണം കേട്ടോ. ഇനി ഈ ഓറഞ്ചും ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്തിട്ടല്ല ഈ ജ്യൂസ് ഞാൻ തയ്യാറാക്കുന്നത്. അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. നല്ല തണുത്ത വെള്ളം തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പൊ കണ്ടോ, ഇനി ഇത് കളറൊന്ന് ചേഞ്ച് ആയി വരും. ഓറഞ്ച് എന്നുള്ളത് ഒരു ഗ്രീൻ കളറിലേക്ക് വരും. കാണുന്നുണ്ടല്ലോ, ഇത്രയും മതിയാകും. ഇപ്പം നമ്മളിത് തുറക്കുമ്പോഴേക്ക് കുറച്ച് കട്ടിക്കായിട്ട് ഇരിക്കുന്നത്. ഇനി ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഞാൻ അരിപ്പ് വച്ചിട്ട് ഇതൊന്ന് അരിച്ചൊഴിക്കുകയാണ്. ഇതിൻ്റെ ജ്യൂസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പം ഈ ജ്യൂസിൽ നമ്മളിനി വെള്ളം ചേർക്കും. വെള്ളം ചേർത്തിട്ടാണ് ഇത് കലക്കി എടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം അരക്കപ്പോളം നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കലക്കി കൊടുക്കുകയാണ്. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. നന്നായി ഇളക്കിയിട്ട് വേണം എടുക്കാൻ. കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേരും. വീണ്ടും ഞാൻ ഒരു കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കും. രണ്ട് സെർവിംഗ് ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് 3 ഐസ് ക്യൂബ് വീതം ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ജ്യൂസ് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കാം. ശരിക്കിത് ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ പറ്റിയ നല്ല ഒരു ജ്യൂസാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇത്. നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കി ഉപ്പിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും ഉത്തമം. അപ്പം ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.